കേരമല സർവീസ് സഹകരണ ബാങ്ക് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും പ്ലാന്റിന്റെ ഉദ്ഘാടനവും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. സഹകരണ പ്രസ്ഥാനത്തിന്റെ സമ്പന്നമായിട്ടുള്ള ഒരു പൈതൃകം പേറുന്ന സഹകരണ സ്ഥാപനമാണ് കേരമല ബാങ്ക്. വൈവിധ്യവൽക്കരണം എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നതിന് തയ്യാറായിട്ടുള്ള ഒരു ബാങ്കാണ്. ആധുനികവൽക്കരണത്തിന്റെ പാതയിലും ഒത്തിരി ദൂരം സഞ്ചരിക്കാനായിട്ട് ഈ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതാണ്ട് 400 കോടി രൂപ ബാങ്കിന്റെ വാർഷിക ബിസിനസ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ ബാങ്ക് ചെലുത്തുന്ന സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേവലം നിക്ഷേപം സ്വീകരിക്കലും വായ്പ കൊടുക്കലുമാണ് സഹകരണ ബാങ്കുകളുടെ ചുമതല എന്ന നിലയിലല്ല, അത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും അത്രമാത്രമേ ഉണ്ടാവുള്ളൂ. ആ രൂപത്തിലാണ് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റുകൾ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള സഹകരണ മേഖലയുടെ വൈവിധ്യപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാറില്ല. ഇപ്പോൾ ബാങ്കിങ് നിയമ ഭേദഗതി തന്നെ അതിൻ്റെ എല്ലാം ഭാഗമായി ഉടലെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധാപൂർണമായിട്ടുള്ള ബാങ്കിങ് മേഖലയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർക്കെങ്കിലും ഈ സമീപകാലത്ത് തന്നെ കൊണ്ടുവന്നതായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോക്കനട്ട് കോംപ്ലക്സ്, അഗ്രോ സർവീസ് സെൻറ്റർ, ഹൈടെക് ഒരു പോളി ഹൗസ്, നീതി മെഡിക്കൽ സ്റ്റോർ, പൊതുവിതരണ കേന്ദ്രം, ഇതെല്ലാം ഇപ്പോൾ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ള കാര്യം അതാ. ഇപ്പോൾ 50 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ സംരംഭത്തിനും ബാങ്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ മാലിന്യമുക്ത സമഗ്ര ജൈവ പച്ചക്കറി ഗ്രാമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് നടത്തിയ പരിശ്രമങ്ങളും പൊതുവേ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബാങ്ക് ചെയർമാൻ മനേത്രി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മെഷീനറി ഫിറ്റിംഗ്, നിലവിലുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്തൽ, പുതിയ ഉൽപ്പന്നങ്ങളുടെ കൺസൾട്ടന്റ് സേവനങ്ങൾ ആധുനികൽ എന്നിവ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ നിർവഹിച്ചു. എ കെ അഗസ്തി, ഷിജു കെ, എ ടി ശ്രീധരൻ, കെ കെ കൃഷ്ണൻ, ക്രസന്റ് അബ്ദുള്ള, വി കെ സന്തോഷ് കുമാർ, പ്രഭാവതി വരയാലിൽ, ടി പി വിജയൻ, എം കെ രാഘവൻ മാസ്റ്റർ, എൻ വേണു, സുബൈർ മാസ്റ്റർ, രായരോത്ത് രാജഗോപാലൻ, ടി കെ വാസു മാസ്റ്റർ, എ കെ കുഞ്ഞിക്കണാരൻ, ടി എൻ കെ ശശീന്ദ്രൻ, എം കെ കുഞ്ഞിരാമൻ, ഒ കെ ലത, കെ കെ റഹീം, പട്ടറത്ത് രവി എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്വാഗതവും, ജനറൽ മാനേജർ ടി കെ വിനോദൻ റിപ്പോർട്ടും, നിഷാന്ത് എം കെ കൃതജ്ഞതയും രേഖപ്പെടുത്തി. മാർക്കറ്റിൻ്റെയും ഉപഭോക്താക്കളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്ലാന്റ് നവീകരിച്ചു. അങ്ങനെ ഒരു ദിവസം 5000 ലിറ്റർ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് വികസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും അതേപോലെ തന്നെ ഞങ്ങൾ പുതിയ പ്രോഡക്റ്റ്സ്, തേങ്ങാപ്പാൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഹെയർ ഓയിൽ, ഇത് മൂന്നെണ്ണവും ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അടക്കമുള്ള വൈവിധ്യവൽക്കരണത്തിൻ്റെ പുതിയ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അതും മാർക്കറ്റിൽ ഇറക്കും. ഞങ്ങൾ തേങ്ങാപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്വകാര്യ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ സഹകരണ മേഖലയിലോ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥാപനവും ഇപ്പോൾ നിലവിലില്ല. തേങ്ങാപ്പാൽ വളരെയധികം ആളുകൾക്ക് ആവശ്യമുള്ള അനിവാര്യമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല രൂപത്തിൽ കാലാവസ്ഥയുടെ വ്യതിയാനത്തിന് അതിജീവിച്ചുകൊണ്ട് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന തേങ്ങാപ്പാലാണ് മയൂരം ബ്രാൻഡിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ആ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തേങ്ങാപ്പാൽ അതിൽ നിന്ന് നേരിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ് മാർക്കറ്റിലുള്ള പല വെർജിൻ കോക്കനട്ട് ഓയിലും വെർജിനല്ല. തേങ്ങ ചിരകി വറുത്തെടുത്ത് അത് പിഴിഞ്ഞെടുക്കുന്ന വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയുണ്ട്. ഈ വെളിച്ചെണ്ണകളൊന്നും യഥാർത്ഥത്തിൽ വെർജിനല്ല.
അതിൻ്റെ മിനറൽസും വിറ്റാമിൻസും ബേസിക് കണ്ടൻസും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ വെളിച്ചെണ്ണയിൽ തേങ്ങാപ്പാലിൽ നിന്ന് നേരിട്ട് വെർജിൻ കോക്കറ്റിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ ആധുനികമായ ഒരു മെത്തേഡാണ് ഞങ്ങളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മനസ്സിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം. ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത്. ഏഴു വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ. ഔറ ഗോൾഡൻ ഡയമണ്ട്സ്, മാർക്കറ്റ് റോഡ്, വടകര. ഫരീദ ഓപ്റ്റിക്, വടകര.